തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. തലശ്ശേരി നഗരസഭയ്ക്കായി നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. അവസാന മിനുക്ക് പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നിലവിലുള്ള പഴയ ഓഫീസ് കെട്ടിടത്തിന് ചേർന്ന് തന്നെയാണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചത്. മലബാറിലെ ആദ്യത്തെ നഗരസഭയിൽ ഒന്നാണ് തലശ്ശേരി നഗരസഭ. പുതിയ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സെക്രട്ടറിയുടെ ഓഫീസും റവന്യൂ ഓഫീസും പ്രവർത്തിക്കും. ഒന്നാം നിലയിൽ ചെയർമാൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ ഓഫീസ്, മറ്റ് അനുബന്ധ ഓഫീസുകൾ എന്നിവയുമാണ് പ്രവർത്തിക്കുക. രണ്ടാം നിലയിൽ 75 പേർക്ക് ഇരിക്കാവുന്ന കൗൺസിൽ ഹാളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നിലവിൽ 52 കൗൺസിലർമാരാണ് നഗരസഭയിലുള്ളത്. ഭാവിയിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടാവുന്നത് കണക്കിലെടുത്താണ് 75 പേർക്കുള്ള സൗകര്യം കൗൺസിൽ ഹാളിൽ ഒരുക്കിയിരിക്കുന്നത്. 1866 നവംബർ 1 തലശ്ശേരി നഗരസഭ നിലവിൽ വന്നത്. നഗരസഭ ഓഫീസായി പ്രവർത്തിക്കുന്ന കെട്ടിടം പൈതൃക മ്യൂസിയമായി സൗന്ദര്യവൽക്കരിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം രൂപീകരണ സമയത്ത് മുനിസിപ്പൽ കമ്മീഷൻ എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. മലബാർ കലക്ടറായിരുന്ന ജി എ ബെല്ലാർഡായിരുന്നു മുനിസിപ്പൽ കമ്മീഷന്റെ ഒന്നാമത്തെ പ്രസിഡന്റ്. 1885 മുനിസിപ്പൽ കൗൺസിലായി മാറി. യൂറോപ്യൻ ബാരിസ്റ്ററായിരുന്ന എഫ് ലെമറലായിരുന്നു കൗൺസിലിന്റെ ആദ്യ ചെയർമാൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ ചരിത്രപരവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും വാണിജ്യപരവുമായുള്ള പങ്കുവഹിച്ചിട്ടുള്ള പ്രധാന നഗരമായിരുന്നു തലശ്ശേരി. നിലവിൽ കെ എം ജമുന റാണിയാണ് നഗരസഭ അധ്യക്ഷ. ഗ്രാമീക ന്യൂസ്, തലശ്ശേരി. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു.